സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് എകെജി സെൻട്രൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം 70 രൂപ വാങ്ങിയതിനെ പറ്റിയായിരുന്നു വലിയ തർക്കം. ഓമനക്കൂട്ടൻ്റെ 70 രൂപ അത് എത്രയോ ദിവസം വാർത്തയായിരുന്നു. 8251 കോടി രൂപ ബി ജെ പി വാങ്ങിയതിനെ പറ്റിയും ബി ജെ പി ബലം പ്രയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും യാതൊരു തരത്തിലുള്ള വാർത്തയും യഥാർത്ഥത്തിൽ മലയാളത്തിലുൾപ്പെടെ സജീവമായിട്ട് വന്നില്ല. കോൺഗ്രസ് നല്ല രീതിയിൽ അതിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. 1428 കോടി രൂപ അവരും വാങ്ങിയിട്ടുണ്ട്. അവസാനത്തെ കണക്ക് വന്നപ്പോൾ അത് 1952 എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യമായിരുന്നു 1428, അത് 1952. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ബസ്സിന് പൈസ ഇല്ലാന്ന്, ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഈ പൈസ എവിടെ പോയെ? ഈ കിട്ടിയ 1952 കോടി രൂപ കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ബോണ്ട് അടിസ്ഥാനത്തിലുള്ള പണം എവിടെ പോയി? ബി ജെ പി ഗവൺമെൻറ് ഉണ്ട് എന്നെങ്കിലും പറയാം. കോൺഗ്രസിന് ഗവൺമെൻറ്റൊന്നുമില്ലല്ലോ. പക്ഷേ പല രീതിയിലുള്ള സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഫണ്ട് അവർ തന്നെ കൊടുക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖ വ്യക്തികൾ, വക്താക്കൾ ബി ജെ പിക്ക് 170 കോടി രൂപ ബോണ്ട് കൊടുക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിചിത്രമായ സംഭവമല്ലേ? കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ബി ജെ പിക്ക് 170 കോടി രൂപ ബോണ്ടായിട്ട് കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നല്ലോ. ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന പേര് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനൊരു വിചിത്രമായ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്. ഇത്തരത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖമായ ബി ജെ പി ഉൾപ്പെടെ ഇവിടെ എല്ലാം ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് പണം സ്വരൂപിച്ചപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ് സി പി ഐ എമ്മും ഇടതുപക്ഷ പാർട്ടിയും. ഞങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ആ വാർത്ത തന്നെ നിങ്ങളെല്ലാം പരസ്പരം സംസ്കരിക്കുന്നത്. കാരണം ആ ഫണ്ട് വാങ്ങിയില്ല എന്ന് മാത്രമല്ല, അതിനു വേണ്ടി രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനെതിരായിട്ട് ഭരണഘടനാപരമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത ഏക പാർട്ടി സി പി ഐ എം ആണ്. അങ്ങനൊരു വാർത്ത കേരളത്തിൽ വരുന്നത് നിങ്ങൾക്കിഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് ആ വാർത്ത നിങ്ങൾ ഫലപ്രദമായിട്ട് മുക്കി എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ചില ആളെല്ലാം പറയുമ്പോൾ ഇപ്പം പറഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിയിട്ടുണ്ട് എന്ന് പൊതുസാമാന്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ആ പൊതുസാമാന്യവൽക്കരണം വേണ്ട. സി പി ഐ എം ഇതിനെതിരായിരുന്നു, അന്നേ എതിരായിരുന്നു. അതിനെതിരായിട്ട് കേസ് കൊടുക്കുകയും ഒരു നായ പൈസ അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങാതിരിക്കുകയും ചെയ്ത പാർട്ടി സി പി ഐ എം ആണ്. അത് ഇടതുപക്ഷത്തിൻ്റെ ഇന്നത്തെ ഇന്ത്യയുടെ ആവശ്യകതയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത്. ജനാധിപത്യത്തെയും ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് അവരുടെ നിലപാടിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. ലോക ജനതയും ലോകരാഷ്ട്രങ്ങളും കെജ്രിവാളിനെ, ഞാൻ കോൺഗ്രസിനെയൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്, ലോകത്തിലെ അമേരിക്ക സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രഭൂമിയാണ് അമേരിക്ക, ജർമ്മനി, ഇത്തരം രാജ്യങ്ങൾ തന്നെ കെജ്രിവാളിനെ പോലെയുള്ളവർക്ക് നേരെ നടക്കുന്ന അറസ്റ്റ് സംബന്ധിച്ച് അതിശക്തിയായ വിമർശനം, പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനിയുടെ ആദ്യം വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പ്രകോപനപരമായിട്ട് അവർക്കെതിരായിട്ട് ഭീഷണി ഉയർത്തി. അമേരിക്ക കൂടി വന്നപ്പോൾ മൗനായി. ലോക രാഷ്ട്രങ്ങളിൽ വലിയൊരു വിഭാഗം ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരായി സജീവമായി രംഗത്ത് വരുന്നത് ഇന്ത്യക്ക് അപമാനം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മദ്യ വ്യാപാരിയുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രമുഖനായിട്ടുള്ള മദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മൊഴി പറഞ്ഞുകൊണ്ടാണ്
കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ടില്ല എന്ന കാര്യമാണ് മൊഴിയിലൂടെ വ്യക്തമാക്കിയിരുന്നത് ശരത്ചന്ദ്ര റെഡ്ഡി. പിന്നീട് മാപ്പു സാക്ഷിയാക്കാൻ സമ്മതിച്ചപ്പോഴാണ് 34.5 കോടി രൂപയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള, അതായത് അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള മൊഴിയും അവർ വാങ്ങി അദ്ദേഹത്തെ മാപ്പ് സാക്ഷിയാക്കിയത്. ഇതാണ് ആ കേസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഒരിക്കലും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ശരത്ചന്ദ്ര റെഡ്ഡിയെ മാപ്പു സാക്ഷിയാക്കിയിട്ട് ഈ രീതിയിലുള്ള ഒരു മൊഴി വാങ്ങി അദ്ദേഹത്തെ ഒഴിവാക്കുന്ന നിലയാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ കുറ്റവാളിയായി വരുന്നത് അധികാരം ഉപയോഗിച്ച് പണം പിടുങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്.